സ്വകാര്യ വ്യക്തി പാടം നികത്തി മീൻകൃഷി ആരംഭിച്ചതിനെ തുടർന്ന് നീണ്ടൂരിൽ ഏഴോളം കുടുംബങ്ങൾ ദുരിതത്തിൽ. വെള്ളം ഒഴുകിപ്പോയിരുന്ന ചാൽ അടച്ച് ഭിത്തി കെട്ടിയതിനെ തുടർന്ന് മഴ പെയ്യുമ്പോൾ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി. ഇത് ചോദ്യം ചെയ്തതിന് തങ്ങൾക്കെതിരെ കോടതിയിൽ വ്യാജമായി പരാതി നൽകിയതായും ഇവർ ആരോപിക്കുന്നു. നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കൈപ്പുഴയിൽ 10 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് സ്വകാര്യ വ്യക്തി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമീപവാസികളെ ദുരിതത്തിലാക്കിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. മുമ്പ് മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളമൊഴുകിപ്പോയിരുന്ന താഴ്ന്ന നിലം സ്ഥലമുടമ മണ്ണിട്ടുയർത്തി. വെള്ളത്തിന്റെ ചാലും അടച്ചുകെട്ടി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വെള്ളമൊഴുക്കിന് തടസ്സമുണ്ടാകുമെന്ന് തങ്ങൾ സൂചിപ്പിച്ചിരുന്നെങ്കിലും പരിഹാരമുണ്ടാക്കാമെന്ന് സ്ഥലമുടമ പറഞ്ഞിരുന്നതായും സമീപവാസികൾ പറഞ്ഞു. കഴിഞ്ഞ മാസം പെയ്ത തുടർച്ചയായ മഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തു. ഈ ഭാഗത്തെ 3 വീടുകളിൽ വെള്ളം കയറി. കിണറുകൾ ചെളിവെള്ളം നിറഞ്ഞ് ഉപയോഗശൂന്യമായി. വഴിയിലും മുട്ടറ്റം വെള്ളമായിരുന്നുവെന്നും നാട്ടുകാരനായ സജു പറഞ്ഞു. ഒറ്റ മഴ പെയ്താലും ഈ വെള്ളം ഈ വഴി മുഴുവൻ വെള്ളമാകും. അവരുടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം വെള്ളം കയറും. മഴ പെയ്തില്ല, വെള്ളം ഒഴുകി പോകാൻ മാർഗമില്ലാതായിപ്പോയി. കഴിഞ്ഞ ദിവസം മഴയത്ത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? മഴയത്ത് ഭയങ്കര വെള്ളമായിരുന്നു. വെള്ളം കയറിയിട്ട് ആ അപ്പുറത്തെ വീട്ടിലെല്ലാം വെള്ളം കയറി. ആ ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളത്, ആ ചേച്ചി വിധവയാണ്, അവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്നിട്ട് അവരുടെ വരയ്ക്കകത്ത് മുറിക്കുക എല്ലാം വെള്ളമായിരുന്നു. എത്ര വീട്ടുകാർക്കും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്? 3-4 വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് DYFI പ്രവർത്തകരെത്തി സമീപവാസിയായ മറ്റൊരാളുടെ സ്ഥലത്ത് കൂടി താൽക്കാലികമായി ഓടവെട്ടിയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയത്. എല്ലാം കഴിഞ്ഞ എല്ലാ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടെ മുട്ടിന് മുകളിൽ വെള്ളം കയറുകയാണ്. എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ ഈ വഴി കെട്ടി കോൺക്രീറ്റ് ചെയ്ത് പിന്നെ ഓടയില്ലാത്തൊരവസ്ഥയും പിന്നെ ഈ മണ്ണ് നികത്തിയതിനു ശേഷമാണ് ഇപ്പം സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഇതുപോലെ വെള്ളത്തിൻ്റെ കൂടുതലായി നമ്മുടെ കിണറ്റിലെ വെള്ളമൊക്കെ വളരെ മോശം തുടങ്ങിയപ്പോഴാണ് നമ്മുടെ പാട്ടിൽ ചാച്ചേട്ടനോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ DYFI വന്നിട്ട് തൽക്കാലത്തേക്കിന് ഈ സണ്ണി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പറമ്പിൽ കൂടെ വെള്ളം പോകുന്ന രീതിയിൽ ചെറിയൊരു ചാലുവേല വെട്ടി തന്നു. തൽക്കാലത്തേക്കിനാണ് ഈ കേസ് കിടക്കുന്നത്. നമുക്ക് ഇതിലുള്ള വെള്ളം തുറന്നു വിടാനുള്ള നിവാസമൊന്നുമില്ല നിലവിൽ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിൽ ചാല് കെട്ടിയോണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. എന്നാലും മഴ പെയ്യുമ്പോഴത്തേക്ക് വീണ്ടും കൂടും. പെട്ടെന്ന് ഒഴുകി പോകുന്നൊരു സാഹചര്യം നമുക്ക് ഈ നിലവിലില്ല. നിലം നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്തിയതുമൂലം വെള്ളക്കെട്ടുണ്ടായത് സംബന്ധിച്ച് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജ് ഓഫീസിലും പരാതി നൽകി. ഇതിന്റെ വിരോധം മൂലം നിലം നികത്തി സ്ഥലമുടമ തങ്ങൾക്കെതിരെ ഏറ്റുമാനൂർ മുനിസിപ്പൽ കോടതിയിൽ പരാതി നൽകിയതായും 19-ാം തീയതി നേരിട്ട് ഹാജരാകാൻ കോടതിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചിട്ടുള്ളതായും പ്രദേശവാസികൾ വ്യക്തമാക്കി. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ വെള്ളം വരുമ്പോഴത്തേന് ഇത് പാടമായിരുന്നതുകൊണ്ട് ഇപ്പൊ റോഡെ വന്ന വെള്ളം ഇതിലേ പോകും. പിന്നെ ഈ പറമ്പിലെ വെള്ളം ഞങ്ങളുടെ വെള്ളം ഈ ചാല് വഴി അങ്ങോട്ട് പോകുമായിരുന്നു, കണ്ടത്തിലേക്ക് പാടത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ മത്സ്യകൃഷിയുടെ പേരില് പാടം ഇപ്പൊ ഇതുപോലെ ആക്കി എടുത്തു. അപ്പൊ പാടം ഇങ്ങനെ നികത്തി തുടങ്ങിയപ്പോ ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തായിരുന്നു. അതിനും എന്തായാലും നമുക്ക് അറിയത്തില്ല. പിന്നെ ഇപ്പൊ പിന്നെ ഓണർ തന്നെ പറഞ്ഞു നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാനിവിടെ ഓവ് ഇട്ട് തന്നേക്കാം. അത് പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ടൊന്നും മേടിച്ചൊന്നുമില്ലായിരുന്നു. പുള്ളി അത്രയും ഇവിടെ ജനിച്ചു വളർന്നവരാണെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ആ ഒരു വിശ്വാസത്തിൽ അങ്ങനെ ചെയ്തുതരാമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നെ പുള്ളി അവിടെ ചാലിങ്ങനെ വെച്ചായിരുന്നു ആ മതിലിന്റെ അപ്പുറത്ത്. ആ ചാലയെ കൂടി വെള്ളം കളയാന്നുള്ളതിലായിരുന്നു ഞങ്ങൾക്ക് വാക്ക് തന്നിരുന്നത്. പക്ഷേ വില്ലേജ് ഓഫീസിന്റെ അതിലുള്ള വെള്ളം എല്ലാം പുള്ളി പുള്ളിയുടെ അതിൽ കൂടി ചാല് വെട്ടി കളയുന്നുണ്ട്. ഞങ്ങളുടെ 6 വീട്ടുകാരുടെ വെള്ളം കളയത്തില്ലെന്നാ പറയുന്നത്. അതെന്ത് വാശി അതെന്താന്ന് നമുക്കറിയത്തില്ല. 69 വയസ്സ് പ്രായമുള്ള ശിവൻകുട്ടി, 55 വയസ്സ് പ്രായമുള്ള സുശീല, 58 വയസ്സുള്ള ഷൈല എന്നിവർക്കെതിരെയാണ് സ്ഥലമുടമ പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി തകർക്കാൻ ശിവൻകുട്ടിയും മറ്റു 2 പേരും ചേർന്ന് ഭിത്തിക്ക് സമീപം 12 അടിയോളം താഴ്ചയിൽ കുഴി നിർമ്മിച്ചുവെന്നാണ് പരാതി. വെള്ളക്കെട്ട് മൂലമുണ്ടായ ദുരിതത്തിന് പിന്നാലെ വ്യവഹാരവുമായി കോടതി കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും ഇവർ പറയുന്നു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.